നമുക്ക് ഇന്ന് നമ്മുടെ കിച്ചണിൽ മാങ്ങക്കാലാവുമ്പോൾ പഴുത്ത മാങ്ങയൊക്കെ 5-6 മാസം സൂക്ഷിച്ച് വെക്കേണ്ട രീതിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പഴുത്ത മാങ്ങ സീസൺ അല്ലാത്ത കാലത്തും നമുക്ക് ഈ മാങ്ങ ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മാങ്ങയുടെ പൾപ്പ് സൂക്ഷിച്ച് വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണണം. നല്ലവണ്ണം വറ്റിച്ച് വെച്ച കാരണം ഒരു കൊല്ലത്തോളം ഉപയോഗിക്കാം. ഇതിപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ ഈ വീഡിയോ കൂടെ ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കണ്ട ഇതിൽ ഒരു പശക്കുണ്ട്, അതൊക്കെ നല്ലോണം കഴുകിയിട്ടെടുക്കാം. 2-3 വട്ടം നല്ലോണം കഴുകി എടുക്കാം. മുറ്റത്തൊക്കെ വീണുണ്ടെങ്കിൽ തന്നെ അതിൽ പൊടി മണ്ണൊക്കെ ഉണ്ട്, അപ്പോൾ നല്ലോണം കഴുകി എടുക്കണം. നല്ലോണം കഴുകി അതിൻ്റെ ചുണപ്പ് രസം കളയണം, അല്ലെങ്കിൽ നമുക്ക് മാങ്ങ പൂളി കഴിക്കുമ്പോൾ ആ ചുണപ്പ് ടേസ്റ്റ് നമുക്ക് അതിലേക്ക് കിട്ടും. അപ്പം മാങ്ങ ചെത്തിയതുപോലെ തൊലി കളഞ്ഞ് മാങ്ങയൊക്കെ ഇതേതുപോലെ പൂളി കഷ്ണങ്ങളാക്കിയിട്ടിടാം. എത്ര അധികം ഉണ്ടെങ്കിലും നമുക്കിതുപോലെ സൂക്ഷിച്ച് എടുത്തു വയ്ക്കാം. അപ്പോൾ നമുക്ക് മാങ്ങ ഇല്ലാത്ത കാലത്തും ഫ്രഷ് മാങ്ങ കഴിക്കുന്ന പോലെ ടേസ്റ്റോടെ കഴിക്കാം. നല്ല പീസുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതങ്ങനെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ അങ്ങനെ കിട്ടും. എത്ര മാങ്ങ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ സൂക്ഷിക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കാം. അപ്പം നമ്മൾ കുറച്ച് മാങ്ങ ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കി നുറുക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ പഞ്ചസാരയും അതുപോലെ ചെറുനാരങ്ങയുടെ നീരും ചേർക്കണം. ഒരു പകുതി ചെറുനാരങ്ങ നീരെടുക്കുക. അതിൻ്റെ കുരു നമുക്ക് കളയാം. കുരു ഇതുപോലെ ഇങ്ങനെ കത്തിക്കൊണ്ട് ഇതുപോലെ തോണ്ടി കഴിഞ്ഞാൽ പോവും. അതിനുശേഷം നീര് ഇതിലേക്ക് ഒഴിക്കും. കുരു ഉണ്ടെങ്കിൽ മാറ്റണ്ട, കുരു വീഴാണ്ട് ശ്രദ്ധിക്കണം. ഇത് 2 കുരുണ്ട് കണ്ട, ഇത് മാറ്റണം. ഷുഗർ 1 സ്പൂൺ ചേർക്കാം. അപ്പം ചെറുനാരങ്ങയുടെ നീരും ഷുഗറും നമുക്ക് നല്ലൊരു പ്രിസർവേറ്റീവാണ് മാങ്ങ പഴുത്തത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. അതൊക്കെ ഇതുപോലെ നമുക്ക് നല്ലോണം അങ്ങനെ ഇളക്കി യോജിപ്പിക്കാം കണ്ട. അപ്പം ചെറുനാരങ്ങയുടെ നീരും പഞ്ചസാരയും ചേർന്നിട്ട് മാങ്ങ നല്ലോണം അങ്ങനെ ടേസ്റ്റാവും ചെയ്ത് കുറച്ച് കാലം ഇരിക്കും ചെയ്യും. അപ്പം മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറുനാരങ്ങ നീരിൽ പഞ്ചസാര അലിയണം, അങ്ങനെ ഒന്ന് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സിപ്പ് ലോക്ക് കവർ എടുത്ത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ എടുത്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. 5-6 മാസം ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഫ്രഷ് മാങ്ങ കഴിക്കണ ഫീലിങ്ങിൽ കഴിക്കാൻ പറ്റും. നമ്മൾ മാങ്ങ ചെത്തിയതൊക്കെ ഇത് ഇതുപോലെ ഇങ്ങനെ കവറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഇത് 1 മാസം കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പം നല്ല മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നല്ല ഉറച്ച് നല്ല ഐസും കട്ട പോലെ ഇരിക്കുക. എന്നിട്ട് തണവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രഷ് മാങ്ങ പോലെ ഉപയോഗിക്കും ചെയ്യാം. ഇത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. നമ്മൾ മാങ്ങ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്ത് വെച്ചിരുന്നത് ഫ്രീസറിൽ. അപ്പോൾ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലും ഇതിൻ്റെ ലോക്ക് പിടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്രഷ് മാങ്ങ കഴിക്കുന്ന ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെച്ച മാങ്ങിന് നമുക്ക് കാണാം നമുക്ക് എങ്ങനെ ഇരിക്കണമെന്നുള്ളത്. ഇത് നമുക്ക് തണവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫോർക്ക് എടുത്തിട്ട് ഓരോന്നായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മാങ്ങ മുറിച്ച ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കിട്ടും. തണവ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കഴിക്കുന്ന കറക്റ്റ് എഫക്റ്റാണ് കിട്ടുക. അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് മാങ്ങ പഴുത്തിട്ട് അധികമായി സൂക്ഷിച്ച് വയ്ക്കാം. ഇനി മറ്റൊരു രീതിയാണ് നമ്മൾ മാങ്ങ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാനായിട്ട്. കഷ്ണമാക്കി എടുത്ത് വയ്ക്കുക, അതുപോലെ തന്നെ പൾപ്പാക്കിയിട്ട് എടുത്ത് വയ്ക്കുക. അതുപോലെ അപ്പോൾ നമ്മൾ നല്ലോണം പഴുത്ത മാങ്ങ എടുത്ത് ഇങ്ങനെ ചെത്തിയിട്ട് ഇതിൻ്റെ ഞെട്ട് നല്ലോണം ഇങ്ങനെ ചെത്തിക്കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ പീൽ ചെയ്യാം. മാങ്ങയുടെ തൊലി ഉണ്ടല്ലോ, നല്ല അതിങ്ങനെ പീൽ ചെയ്തിട്ട് ഇങ്ങനെ പോകണം. ഇനി ചെറുതായിട്ട് വരെ ഇങ്ങനെ മാങ്ങയമ്മ ഇരിക്കരുത്, അപ്പോൾ പിന്നെ നമ്മുടെ പൾപ്പിന് ടേസ്റ്റ് കുറയും. അപ്പോൾ നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസണിലും ഇത് ഉപയോഗിക്കാം.
മാങ്ങക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. നല്ലോണം പഴുത്ത മാങ്ങ വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി മാങ്ങ നമുക്ക് നുറുക്കിയിടാം. ഇതൊക്കെ ഒന്ന് നല്ലോണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മാങ്ങയുടെ പൾപ്പ് കറക്റ്റ് വെള്ളം ചേർക്കാണ്ട് വേണം അരക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മൂന്ന് മാങ്ങ ചെത്തി വെച്ചത് നല്ലോണം അരച്ചിട്ടെടുക്കാം. ഞാൻ ഇപ്പോൾ അരച്ച് കൊണ്ടുവരാം. ഇതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലത്തെ കവർ എടുത്തിട്ട് ഈ പൾപ്പ് ഇതിലേക്ക് നിറയ്ക്കാം. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കണില്ല. മാങ്ങയുടെ പൾപ്പ് തന്നെയാണ് നമ്മൾ എടുത്തുള്ളത്. എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇത് നമുക്കിങ്ങനെ സിപ്പ് ലോക്ക് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ എയർ കളഞ്ഞ് നമുക്ക് ഫ്രീസറിൽ എടുത്തു വയ്ക്കാം. ഇതിലിപ്പോൾ ഇത്തിരി എയർ കാണിക്കാണ്ട് അപ്പോൾ നമ്മൾ എയർ കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിത് എയർ കളയാം. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി എയർ കളഞ്ഞ് ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ടുള്ള ഷെയ്ക്കും അതുപോലെ മാംഗോ ഷെയ്ക്കും മാംഗോ ജ്യൂസൊക്കെ തയ്യാറാക്കാം. ഇത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തതിനത് ഒരു 12 മണിക്കൂർ ശേഷം, 12 മണിക്കൂറൊന്നും വേണ്ട, നമുക്ക് ആവശ്യമാകുമ്പോൾ എടുത്ത് തണവ് വിടിയിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഫ്രീസറിൽ വെച്ചതിന് മാംഗോ പൾപ്പ്, അപ്പോൾ നമുക്കൊരു നല്ല ഫ്രഷായിട്ടുള്ള മാംഗോ ജ്യൂസ് തയ്യാറാക്കണ ഒരു ടേസ്റ്റ് നമുക്കിങ്ങനെ തയ്യാറാക്കിയിട്ട് എടുത്താൽ കിട്ടും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.